കുട്ടികൾക്കും മിഡിൽസ് കെമിസ്ട്രി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. പ്ലസ് വണ്ണിന്റെ 12-ാമത്തെ യൂണിറ്റ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫോക്കസ് ഏരിയ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ഫോക്കസ് ഏരിയ ഐസോമെർസ് എന്നുള്ള ഫോക്കസ് ഏരിയ നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തായിരുന്നു. ഐസോമെർസ് എന്നുള്ള സെക്ഷൻ കാണാത്ത കുട്ടികൾ ആ വീഡിയോ കാണണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഐസോമെർസം. കാരണം എക്സാമിനേഷന് 4 മാർക്ക് സെക്ഷനില് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഐസോമെർസം എക്സ്പ്ലെയിൻ ചെയ്യാന്. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഐസോമെർസം കഴിഞ്ഞുള്ള 2 ഫോക്കസ് ഏരിയയാണ് നമ്മൾ എടുക്കുന്നത്. ആ 2 ഫോക്കസ് ഏരിയക്കകത്തും നമുക്ക് എടുത്തു പഠിക്കേണ്ടത് ഡിറ്റക്ഷൻ ഓഫ് എലമെന്റ്സ്. എലമെന്റ്സിന്റെ ഡിറ്റക്ഷൻ ആണ്. ഇതിൽ ഐസോമെർസം എടുത്തതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് എടുത്തു തരാം എലമെന്റ്സിന്റെ ഡിറ്റക്ഷൻ. പിന്നെ നമ്മുടെ ഫോക്കസ് ഏരിയ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മളിടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ കിട്ടുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ക്ലാസ്സുകൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് ഓരോ ക്ലാസ്സുകൾ കണ്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് വരിക. കെമിസ്ട്രിക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഓരോ ദിവസമായിട്ട് തരുന്നുണ്ട്. അങ്ങനെ ഒരു ടെൻഷനും വേണ്ട. നമുക്ക് കെമിസ്ട്രിക്ക് A+ എന്നുള്ളതല്ല, ഫുൾ മാർക്ക് എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മിഥുൻ സാർ കൂടുണ്ട്, ധൈര്യമായിട്ടിരുന്നു. ഈ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ സമയം കളയുന്നില്ല, നമ്മൾ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. നമുക്ക് 3 എലമെന്റിന്റെ ഡിറ്റക്ഷൻ ആണ് നമ്മുടെ ഫോക്കസ് ഏരിയക്കകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഫോക്കസ് ഏരിയക്കകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്ന 3 എലമെന്റ്, ആദ്യം കാർബൺ എന്ന് പറഞ്ഞ എലമെന്റിന്റെ ഡിറ്റക്ഷൻ. ഈ ഡിറ്റക്ഷൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കാർബൺ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്ന ടെസ്റ്റിനെയാണ് നമ്മൾ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 3 എലമെന്റ് ഡിറ്റക്ട് ചെയ്യാനുള്ള, അതായത് ആ 3 എലമെന്റിന്റെ പ്രസൻസ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ എലമെന്റ് ആണ് കാർബണ്, 2-ാമത്തെ എലമെന്റ് ഹൈഡ്രജന്, 3-ാമത്തെ എലമെന്റ് ആണ് നൈട്രജൻ. ഈ 3 എലമെന്റിന്റെയും ഡിറ്റക്ഷൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ നൈട്രജന്റെ ഡിറ്റക്ഷൻ ആണ്. കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഡിറ്റക്ഷൻ വളരെ എളുപ്പമാണ്. നൈട്രജന്റെ ഡിറ്റക്ഷൻ ആണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സെക്ഷൻ. ആദ്യം നൈട്രജന്റെ ഡിറ്റക്ഷൻ തന്നെ എടുക്കാം, കാരണം നല്ല രീതിയിൽ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ വരുന്നതാണ് നൈട്രജൻ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റിനെ ബേസ് ചെയ്ത്. നമ്മൾ ആദ്യം നൈട്രജന്റെ ഡിറ്റക്ഷൻ എടുക്കും, അത് കഴിഞ്ഞിട്ട് കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഡിറ്റക്ഷൻ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാതെ നൈട്രജന്റെ ഡിറ്റക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നൈട്രജന്റെ ഡിറ്റക്ഷൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തരുന്നു, ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് നൈട്രജന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് ആണ് ഡിറ്റക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. നൈട്രജൻ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ലെസ്സെയിഞ്ചിനസ് ടെസ്റ്റ്. എന്ത് ടെസ്റ്റ് ആണ്? ലെസ്സെയിഞ്ചിനസ് ടെസ്റ്റ്. അത് തന്നെ എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്, നൈട്രജൻ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ കണ്ണടച്ചെഴുതിക്കണം, എന്താണ്? ലെസ്സെയിഞ്ചിനസ് ടെസ്റ്റ് എന്നുള്ള കാര്യം. ലെസ്സെയിഞ്ചിനസ് ടെസ്റ്റിന് 2 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒരു സൊല്യൂഷന്റെ പ്രിപ്പറേഷൻ ആണ്. ആ സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. എന്താണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്? നൈട്രജന്റെ ലെസ്സെയിഞ്ചിനസ് ടെസ്റ്റിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. ഇനി എങ്ങനെയാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയാം, ശ്രദ്ധിച്ചിരിക്കുക. അതിനുവേണ്ടി നമ്മൾ ഒരു ഫ്യൂഷൻ ട്യൂബ് എടുക്കുന്നു. ഫ്യൂഷൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിട്ടുള്ള, വളരെ സൈസ് കുറഞ്ഞ ഒരു ട്യൂബാണ്, വളരെ സ്മോൾ സൈസിലെ ഒരു ട്യൂബാണ് ഫ്യൂഷൻ ട്യൂബ്. ആ ഫ്യൂഷൻ ട്യൂബിലേക്ക് നമ്മൾ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് ഇടുന്നു, അതായത് നൈട്രജൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഒരു സ്മോൾ എമൗണ്ട് നമ്മൾ ആ ഫ്യൂഷൻ ട്യൂബിനകത്തോട്ട് ഇടുന്നു.
എന്നിട്ട് ആ ഓർഗാനിക് കോമ്പൗണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു പീസ് ഓഫ് സോഡിയം ഇടുന്നു, മെറ്റാലിക് സോഡിയം. മെറ്റാലിക് സോഡിയം എന്ന് പറഞ്ഞാൽ ഒരു സോഡിയം മെറ്റലിന്റെ ഒരു പീസും കൂടെ ഈ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കൂടെ ഇടുന്നു. എന്നിട്ട് നമ്മളൊരു ഫ്യൂഷൻ ട്യൂബ് എടുത്തു, ആ ഫ്യൂഷൻ ട്യൂബിനകത്തോട്ട് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് നൈട്രജന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഒരു സ്മോൾ എമൗണ്ട് ഇടുന്നു. ആ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കൂടെ സോഡിയം മെറ്റലിന്റെ ഒരു ചെറിയൊരു പീസും കൂടെ നമ്മൾ ആ ഫ്യൂഷൻ ട്യൂബിലേക്ക് ഇടുന്നു. എന്നിട്ട് ആ ഫ്യൂഷൻ ട്യൂബ് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. വളരെ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ് ഹോട്ട് ആകുന്നിടം വരെ, നമ്മുടെ ആ ഫ്യൂഷൻ ട്യൂബ് റെഡ് ഹോട്ട് നല്ല ചുട്ടുപഴുത്ത് നല്ല റെഡ് ഹോട്ട് ആകുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്യുക. അങ്ങനെ ആ റെഡ് ഹോട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഹീറ്റ് ചെയ്ത് റെഡ് ഹോട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് ആ ഫ്യൂഷൻ ട്യൂബ് നമ്മൾ വെള്ളത്തിലോട്ട് ഇടുന്നു. ഏകദേശം ഒരു 10 ml വാട്ടർ, കാരണം ഫ്യൂഷൻ ട്യൂബ് വളരെ ചെറിയ ട്യൂബാണ്, നമ്മൾ ഇടുന്നത് ഏകദേശം ഒരു 10 ml വാട്ടറിനകത്തോട്ടാണ് ഇടുന്നത്. കാരണം റെഡ് ഹോട്ട് ആയ ട്യൂബാണ് നമ്മൾ ഈ 10 ml വാട്ടറിനകത്തോട്ട് എന്ത് ചെയ്യുന്നത്, ഇടുന്നത്. അതായത് 100% ആ ഫ്യൂഷൻ ട്യൂബ് എന്ത് ചെയ്യും, പൊട്ടും, ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഫ്യൂഷൻ ട്യൂബ് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഫ്യൂഷൻ ട്യൂബിനകത്തുള്ള കണ്ടന്റ് നമ്മുടെ വെള്ളത്തിനകത്തോട്ട് പോകും. ഫ്യൂഷൻ ട്യൂബിനകത്തോട്ട് അകത്തുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞത് ആരാണ്, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടും പിന്നെന്താണ് മെറ്റാലിക് സോഡിയവും നമ്മുടെ വാട്ടറിനകത്തോട്ട് പോകുന്നു. എന്നാൽ നമ്മൾ ആ കണ്ടന്റ്, അതായത് ഫ്യൂഷൻ ട്യൂബ് വെള്ളത്തിലോട്ട് ഇടുമ്പോൾ ഫ്യൂഷൻ ട്യൂബ് പൊട്ടിയിട്ട് അതിനകത്തുള്ള കണ്ടന്റ് വാട്ടറിനകത്തോട്ട് പോകുന്നു. എന്നാൽ നമ്മൾ ആ വെള്ളം ചൂടാക്കുന്നു, അതായത് ആ കണ്ടന്റ് എന്ത് ചെയ്യുന്നു, ബോയിൽ ചെയ്യുന്നു. ആ ബോയിൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ കണ്ടന്റ് ഫിൽട്ടർ ചെയ്യും. കാരണം ബോയിൽ ചെയ്ത് കഴിഞ്ഞ് ഫിൽട്ടർ ചെയ്യുന്നത് അതിനകത്തുള്ള ഗ്ലാസ് ട്യൂബിന്റെ പീസ് എല്ലാം എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, മാറ്റാൻ വേണ്ടി. അതായത് ബോയിൽ ചെയ്യുന്നു, ആ ബോയിൽ ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ആ സൊല്യൂഷനെയാണ് നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അതായത് ഗ്ലാസ് പീസ് ഒക്കെ മാറ്റി ആ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന സൊല്യൂഷനാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. നൈട്രജന്റെ ലെസെൻജിനസ് ടെസ്റ്റിനകത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് എന്തിന്റെ പ്രിപ്പറേഷനാണ്, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ടിന്റെ പ്രിപ്പറേഷൻ. എളുപ്പമെന്നുള്ള പറയാം, ഫ്യൂഷൻ ട്യൂബ് എടുക്കുന്നു, ആ ഫ്യൂഷൻ ട്യൂബിനകത്ത് ഓർഗാനിക് കോമ്പൗണ്ടിൽ സ്മോൾ എമൗണ്ട് ഇടുന്നു, ഒരു പീസ് മെറ്റാലിക് സോഡിയം ഇടുന്നു, സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നു. എന്താവുന്ന വരെ, റെഡ് ഹോട്ട് ആവുന്നതം വരെ. ആ റെഡ് ഹോട്ട് ആയി കഴിഞ്ഞ് നമ്മൾ 10 ml വാട്ടറിലോട്ട് എന്ത് ചെയ്യുന്നു, ആ ഫ്യൂഷൻ ട്യൂബ് ഇടുന്നു. എന്നിട്ട് ആ കണ്ടന്റ് എന്ത് ചെയ്യുന്നു, ബോയിൽ ചെയ്ത് ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ആ സൊല്യൂഷനെയാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ടിന്റെ ആ പ്രിപ്പറേഷൻ നോട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കണേ. എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് is heated with sodium. ആരുവെച്ച് ഹീറ്റ് ചെയ്യുക, സോഡിയം വെച്ച് ഹീറ്റ് ചെയ്യുന്നു. ഇൻ എ ഫ്യൂഷൻ ട്യൂബ്, ആ സ്മോൾ ട്യൂബാണ് ഫ്യൂഷൻ ട്യൂബ് എന്ന് പറയുന്നത്. അതിനെ ഹീറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ റെഡ് ഹോട്ട് ആയി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അടുത്ത പറയുന്നത്. When it becomes red hot, അതെന്തായിട്ട് മാറുമ്പോൾ, റെഡ് ഹോട്ട് ആയിട്ട് മാറുമ്പോൾ, ഇറ്റ് ഈസ് പുട്ട് ഇൻ ടു വാട്ടർ. നമുക്ക് വേണമെങ്കിൽ ഇറ്റ് ഈസ് പുട്ട് ഇൻ ടു 10 ml ഓഫ് വാട്ടർ എന്ന് എഴുതാം. നമ്മുടെ നോട്ടിനകത്ത് ഇറ്റ് ഈസ് പുട്ട് ഇൻ ടു 10 ml ഓഫ് വാട്ടർ എന്ന് തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അത്രയും ക്ലിയർ ആയല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫ്യൂഷൻ ട്യൂബിനകത്തുള്ള കണ്ടന്റ് എല്ലാം വെള്ളത്തിനകത്തോട്ട് പോയി. ദ കണ്ടന്റ്സ് ആർ ബോയിൽഡ്, ആ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബോയിൽ ചെയ്യുന്നു. ദ കണ്ടന്റ്സ് ആർ ബോയിൽഡ് ആൻഡ് ഫിൽറ്റേഡ്, ദ കണ്ടന്റ്സ് ആർ ബോയിൽഡ് ആൻഡ് ഫിൽറ്റേഡ് ടു ഗെറ്റ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. അതായത് നൈട്രജന്റെ ലെസെൻജിനസ് ടെസ്റ്റിനകത്ത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലിയർ ആയി എക്സ്പ്ലെയിൻ ചെയ്തു. എന്തിന്റെ പ്രിപ്പറേഷൻ ആണ്, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ടിന്റെ പ്രിപ്പറേഷൻ. ലെസെൻജിനസ് ടെസ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രിപ്പയർ ചെയ്ത സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉപയോഗിച്ചാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നൈട്രജന്റെ പ്രസൻസ് കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ആദ്യത്തെ സ്റ്റെപ്പിൽ പ്രിപ്പയർ ചെയ്ത് വെച്ച സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ടിനെ ആ ടെസ്റ്റ് ട്യൂബിലോട്ട് ഒഴിക്കുന്നു. ആ ടെസ്റ്റ് ട്യൂബിലോട്ട് ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് നമ്മൾ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നു, ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. അത്രയും ക്ലിയർ ആയല്ലോ. അതായത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റും ഫെറസ് സൾഫേറ്റ് സൊല്യൂഷന്റെ കൂടെ മിക്സ്ചർ നമ്മൾ ബോയിൽ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, ബോയിൽ ചെയ്യുന്നു. എന്നിട്ട് ആ ബോയിൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ സൊല്യൂഷന്റെ മിക്സ്ചറിനെ ഒന്ന് അസിഡിഫൈ ചെയ്യാൻ വേണ്ടി കോൺസെൻട്രേറ്റഡ്
സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് നമ്മൾ അസിഡിഫൈ ചെയ്ത് കഴിയുമ്പം നമുക്കൊരു പേർഷ്യൻ ബ്ലൂ കളർ ഡെവലപ്പ് ചെയ്യുവാണ്. ആ സൊല്യൂഷനിലേക്ക് അസിഡിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് നമ്മൾ അസിഡിഫൈ ചെയ്യുമ്പോൾ, അതായത് കുറച്ച് സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷനിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മുടെ ആ സൊല്യൂഷനില് ഒരു പേർഷ്യൻ ബ്ലൂ കളർ, അതായത് ഒരു ഡീപ്പ് ബ്ലൂ കളർ, വളരെ ഡീപ്പായിട്ടുള്ള ഒരു ബ്ലൂ കളർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിന്റെ പ്രസൻസ് നമുക്ക് കൺഫേം ചെയ്യാം? നൈട്രജന്റെ പ്രസൻസ് നമുക്ക് കൺഫേം ചെയ്യാം. ആ ഓർഗാനിക് കോമ്പൗണ്ടിന് അകത്ത് എന്തിന്റെ പ്രസൻസ് ഉണ്ട്? നൈട്രജന്റെ പ്രസൻസ് ഉണ്ടെന്ന് പറയാം. ഇതിന്റെ ടെസ്റ്റ് എങ്ങനെയായിരുന്നു? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഇസ് ബോയിൽഡ് വിത്ത് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് നമ്മൾ ആര് വെച്ച് ബോയിൽ ചെയ്യുന്നു? ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് ബോയിൽ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അസിഡിഫൈ ചെയ്യുന്നു. ആൻഡ് അസിഡിഫൈ വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഒരു അസിഡിഫിക്കേഷനോടെ കഴിയുമ്പോൾ നമുക്ക് എന്ത് കളർ കിട്ടണം? ഫോർമേഷൻ ഓഫ് പേർഷ്യൻ ബ്ലൂ കളർ. അപ്പോ ഫോർമേഷൻ ഓഫ് പേർഷ്യൻ ബ്ലൂ, ദാറ്റ് മീൻസ് ഡീപ് ബ്ലൂ കളർ, കൺഫേംസ് ദ പ്രസൻസ് ഓഫ് നൈട്രജൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതണം എന്തുകൊണ്ടാണ് ആ ഡീപ് ബ്ലൂ കളർ ഡെവലപ്പ് ചെയ്യുന്നത്. അത് നൈട്രജന്റെ പ്രസൻസ് കൊണ്ടാണ്, ഏത് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ആ പേർഷ്യൻ ബ്ലൂ കളർ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ള കാര്യം എഴുതണം. വളരെ ഇമ്പോർട്ടന്റ് ആ പോയിന്റ് എഴുതേണ്ടത്. നമുക്ക് ആ പേർഷ്യൻ ബ്ലൂ കളർ ആ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു കോമ്പൗണ്ടിന്റെ ഫോർമേഷൻ കൊണ്ടാണ്. ആ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെറിക് ഫെറോസൈനേറ്റ്. എന്താണ് ഫെറിക് ഫെറോസൈനൈഡ്? ആ ഫെറിക് ഫെറോസൈനൈഡ് എന്ന് പറഞ്ഞാൽ ആ കോമ്പൗണ്ടിന്റെ പ്രസൻസ് കൊണ്ടാണ് നമുക്ക് ആ പേർഷ്യൻ ബ്ലൂ കളർ ഡെവലപ്പ് ചെയ്യുന്നത്. ദ പേർഷ്യൻ ബ്ലൂ കളർ ഇസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഫെറിക് ഫെറോസൈനൈഡ്. പേര് മറക്കരുത്, ഫെറിക് ഫെറോസൈനൈഡ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഫെറിക് ഫെറോസൈനൈഡ്, ഒറ്റവട്ടം കൂടെ, ഫെറിക് ഫെറോസൈനൈഡ്. ആ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ ടെസ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ഫെറിക് ഫെറോസൈനൈഡിന്റെ ഫോർമുലയും അതേപോലെ തന്നെ ആ ഫെറിക് ഫെറോസൈനൈഡ് ഫോം ചെയ്യുന്ന ഇക്വേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ നൈട്രജന്റെ ലെസൈനസ് ചോദിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യുന്ന എഴുതണം. ആ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് വെച്ച് നമ്മൾ എങ്ങനെയാ ടെസ്റ്റ് നടത്തുന്നുള്ള മൂന്ന് പോയിന്റ് എഴുതണം. ഇത് കഴിഞ്ഞിട്ട് ആ ഫെറിക് ഫെറോസൈനൈഡിന്റെ ഫോർമുലയും ആ ഫെറിക് ഫെറോസൈനൈഡ് ഫോം ചെയ്യുന്ന ഇക്വേഷനും എഴുതണം. നമുക്ക് ഇനി എങ്ങനെയാ ഫെറിക് ഫെറോസൈനൈഡ് ഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യാവേ. ഫെറിക് ഫെറോസൈനൈഡിന്റെ ഫോർമുലയും അതേപോലെ തന്നെ ആ ഫെറിക് ഫെറോസൈനൈഡ് ഫോം ചെയ്യുന്ന ഇക്വേഷനും എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഇക്വേഷൻ കണ്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഈ ഫെറിക് ഫെറോസൈനൈഡിന്റെ ഫോർമേഷന്. പക്ഷെ പരീക്ഷയ്ക്ക് ഇക്വേഷൻ എഴുതാതെ നമ്മൾ ടെസ്റ്റ് മാത്രം എഴുതുകയാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടത്തില്ല. എന്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചെങ്കിരുന്നാ മതി. നമുക്ക് ആദ്യം ഈ ഫെറിക് ഫെറോസൈനൈഡ്, അതായത് പേർഷ്യൻ ബ്ലൂ കളർ കിട്ടുന്ന ഫെറിക് ഫെറോസൈനൈഡിന്റെ ഫോർമുല ആദ്യം ഒന്ന് കാണാതെ പഠിക്കാം, ശ്രദ്ധിച്ചിരിക്കണേ. ഫെറിക് ഫെറോസൈനൈഡിന്റെ ഫോർമുലയാണ് Fe4 Fe4 Fe CN6 Fe4 Fe CN6 3 times. അതായത് Fe CN6 ആണ് three times വരുന്നത്. അതുകൊണ്ടാണ് ഈ Fe CN6നെ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് താഴെ എത്ര കൊടുത്തേക്കുന്നത്? 3 കൊടുത്തേക്കുന്നത്. ഈ 3 നമുക്ക് ബ്രാക്കറ്റിനകത്തുള്ള Fe-ക്കും ഈ ബ്രാക്കറ്റിനകത്തുള്ള CN-ലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ഫെറിക് ഫെറോസൈനൈഡ് ഫോർമുലയാണ് Fe4 Fe CN6 എത്ര ടൈംസ് ആണ്? 3 times. Fe4 Fe CN6 ട്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ മതി. Fe ട്രൈസ് മീൻസ് എത്ര ടൈംസ് ആണ്? 3 times. Fe4 Fe CN6 എത്ര ആണ്? 3 times. അങ്ങനെ ഫെറിക് ഫെറോസൈനൈഡിന്റെ ഫോർമുല ക്ലിയർ ആയി. Fe4 അത് കഴിഞ്ഞ് ബ്രാക്കറ്റ് കൊടുക്കുക, Fe CN6 ട്രൈസ്, അതായത് 3 times എന്ന് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഫെറിക് ഫെറോസൈനൈഡിനകത്തുള്ള ഓരോ ആറ്റത്തിന്റെയും ആ അയോണിക് ഫോം ഒന്ന് അറിയണം. Fe എന്ന് പറയുന്നത് ആരാ? അയണം. Fe4 ഈ വെളിയിലുള്ള അയണാറ്റം 3+ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അയണിന്റെ രണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്, 3+ ഉണ്ട്, 2+ ഉണ്ട്. Fe3+ ആണ് ഫെറിക്. Fe2+ എന്ന് പറയുന്നത് ഫെറസ്.
വെളിയിലുള്ള അയൺ എന്ന് പറയുന്നത് പ്ലസ് ത്രീ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, അതായത് എഫ് ഇ ത്രീ പ്ലസ് അയൺ ആണ്. എഫ് ഇ ത്രീ പ്ലസ് ആ അത് അയോണിക് ഫോം വരുന്നത്, അതാണ് നമ്മൾ ഫെറിക്ക് എന്ന് പറഞ്ഞത്. എഫ് ഇ ത്രീ പ്ലസ് ആണെന്നുകൊണ്ടാണ് നമ്മൾ തുടക്കം എന്ന് പറഞ്ഞ ഫെറിക്ക്. ഈ ബ്രാക്കറ്റിനകത്തുള്ള എഫ് ഇ എന്ന് പറയുന്നത് ഫെറസ് ആ. എഫ് ഇ ടു പ്ലസ് സ്റ്റേറ്റിലാണ് ഈ ബ്രാക്കറ്റിനകത്തുള്ള അയൺ നിൽക്കുന്നത്. എഫ് ഇ ടു പ്ലസ് അതാണ് ഫെറിക് ഫെറോ. സൈനൈഡ് ആണ് സി എൻ മൈനസ്, സൈനൈഡ് സി എൻ മൈനസ്. ഇതിനകത്തുള്ള ഈ നമ്മുടെ വെളിയിലുള്ള അയൺ എഫ് ഇ ത്രീ പ്ലസ് ഫോമില് ഫെറിക്കാണ്. ആ ബ്രാക്കറ്റിനകത്തുള്ള എഫ് ഇ അയൺ എഫ് ഇ ടു പ്ലസ് ആണ് ഫെറസ്, സൈനൈഡ് സി എൻ മൈനസ് അയോണ്. ക്ലിയർ ആയല്ലോ. നമുക്ക് ഈ ഫെറിക് ഫെറോ സൈനൈഡിന്റെ ഫോർമേഷന് ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് പ്രിപ്പയർ ചെയ്ത്, ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് പ്രിപ്പയർ ചെയ്ത സമയത്ത് അവിടെ നടക്കുന്ന റിയാക്ഷന് നമ്മൾ ആ ഫ്യൂഷൻ ട്യൂബിലോട്ട് ഇടുന്ന സോഡിയം മെറ്റലും നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള കാർബണും നൈട്രജനും, നമ്മുടെ ഫ്യൂഷൻ ട്യൂബിലോട് നമ്മൾ ഇടുന്ന സോഡിയം മെറ്റലും ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള കാർബണും നൈട്രജനും കൂടെ കമ്പൈൻ ചെയ്യുന്നു. കാരണം ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ട് എടുത്താലും ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ആരുണ്ട്? കാർബൺ ഉണ്ട്. പിന്നെ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് നൈട്രജൻ ഉണ്ട്. കാരണം നൈട്രജൻ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് പേർഷ്യൻ ബ്ലൂ കളർ കിട്ടിയത്. പിന്നെ നമ്മൾ ഫ്യൂഷൻ ട്യൂബിലോട്ട് ഇട്ട സോഡിയം മെറ്റലും ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള കാർബണും നൈട്രജനും കൂടെ കമ്പൈൻ ചെയ്യുന്നു. സോഡിയവും കാർബണും നൈട്രജനും കൂടെ കമ്പൈൻ ചെയ്ത് അവിടെ എന്ത് ഫോം ചെയ്യുന്നു? സോഡിയം സയനൈഡ് ഫോം ചെയ്യുന്നത്. എന്ത് ഫോം ചെയ്തു? സോഡിയം സയനൈഡ്. സോഡിയം സയനൈഡിന്റെ ഫോർമുലയാണ് എൻ എ സി എൽ. ക്ലിയർ ആയല്ലോ. ഈ സോഡിയം സയനൈഡിൽ നിന്നാണ് നമുക്ക് എന്താ അയോൺസിനെ കിട്ടുന്നത്? സി എൻ മൈനസ് അയോൺ കിട്ടുന്നത്. സോഡിയം സയനൈഡ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള അയോൺസ് എൻ എ പ്ലസ് അയോണും സി എൻ മൈനസ് അയോണും, അങ്ങനെ സി എൻ മൈനസ് അയോൺ കിട്ടി. ക്ലിയർ ആയി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പില് ആണ് നമ്മൾ എഫ് ഇ സി എൻ സിക്സ് എന്ന് പറഞ്ഞ ഈ പാർട്ട് ഫോം ചെയ്തതാണ്. എഫ് ഇ സി എൻ സിക്സ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിനകത്തുള്ള പാർട്ടാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പില് ഫോം ചെയ്യിപ്പിക്കുന്നത്. അത് ഫോം ചെയ്ത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടി? സി എൻ മൈനസ് അയോൺ ഉണ്ടായിരുന്നല്ലോ. ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ സി എൻ മൈനസ് അയോൺ ഉണ്ടായിരുന്നു. ആ സി എൻ മൈനസ് അയോണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുമായിരുന്നല്ലോ. അതായത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനെ നമ്മൾ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ വെച്ചല്ലേ ബോയിൽ ചെയ്തത്. ആ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷനകത്തുള്ള എഫ് ഇ ടു പ്ലസ് അയോണുമായിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്തപ്പോ ഫോം ചെയ്യുന്ന സി എൻ മൈനസ് അയോണ് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? എഫ് ഇ ടു പ്ലസ് ആ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷനകത്തുള്ള എഫ് ഇ ടു പ്ലസ് അയോണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇതൊരു ബുദ്ധിമുട്ടില്ല. നമുക്കിപ്പം ഇങ്ങനെ ഓർത്താൽ നമുക്കിപ്പോ ഫോം ചെയ്തെടുക്കേണ്ടത് ആരാ? ഈ ബ്രാക്കറ്റിനകത്തുള്ള പാർട്ട് എഫ് ഇ സി എൻ സിക്സ്. ഇവിടുത്തെ എഫ് ഇ എന്ന് പറയുന്ന ആരാ? ഫെറസ് അല്ലേ. എഫ് ഇ എത്ര ടൈംസ് ഉണ്ട്? ഈ ത്രീ നോക്കണ്ട. എഫ് ഇ സി എൻ സിക്സ് എന്നുള്ള ബ്രാക്കറ്റിനകത്തുള്ള പാർട്ട് മാത്രം ഇപ്പൊ നോക്കിയാൽ മതി. ഈ എഫ് ഇ എന്ന് പറഞ്ഞാൽ ഫെറസ് ആ. ഫെറസ് എഫ് ഇ ടു പ്ലസ്, ഒരു എഫ് ഇ മതിയല്ലോ. എഫ് ഇ ടു പ്ലസ് എത്ര സി എൻ സിക്സ് ടൈംസ് അല്ലേ, അവർ എത്ര സി എൻ മൈനസ് എടുക്കണം? ആർ സി എൻ മൈനസ് എടുക്കണം. ഇപ്പൊ ഈ താഴെ ത്രീ എന്ത് ചെയ്യണ്ട, നോക്കണ്ട. ഒരു എഫ് ഇ ടു പ്ലസ് അയോണും ആർ സി എൻ മൈനസും കൂടെ റിയാക്ട് ചെയ്യുമ്പോ നമുക്ക് എഫ് ഇ സി എൻ സിക്സ് എന്ന് കിട്ടും. എഫ് ഇ സി എൻ സിക്സ്. ഇവിടെ ഈ ഫോർ മൈനസ് എന്ന് പറഞ്ഞ ചാർജ് എങ്ങനെയാ വരുന്നത് എന്നുള്ള കാര്യം പറയാം. ഇവിടെ ഒരു സി എൻ മൈനസ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ചാർജ്. ആർ സി എൻ മൈനസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് എത്ര? സിക്സ് സി എൻ മൈനസ് ആവുമ്പോൾ മൈനസ് സിക്സ് വരുമല്ലോ. മൈനസ് വൺ ഇൻറ്റു സിക്സ് മൈനസ് സിക്സ്, മൈനസ് സിക്സും ഇവിടെ എഫ് ഇ ടു പ്ലസ് പ്ലസ് ടു, ടു മൈനസ് സിക്സ്, ടു മൈനസ് സിക്സ് ആണ് ഇവിടെ മൈനസ് ഫോർ, ഫോർ മൈനസ് എന്ന് കൊടുത്തേക്കുന്നത്. ക്ലിയർ ആണ്. ആദ്യം സി എൻ മൈനസ് ഫോം ചെയ്തു, പിന്നെ എഫ് ഇ സി എൻ സിക്സ് ഫോം ചെയ്തു. ആ എഫ് ഇ സി എൻ സിക്സിന്റെ ചാർജ് ആണ് നമ്മൾ എത്ര കൊടുത്തേക്കുന്നത്? ഫോർ മൈനസ് എന്ന് കൊടുത്തത്. ഈ പാർട്ട് ക്ലിയർ ആയാലും എഫ് ഇ സി എൻ സിക്സ് എന്ന് പറഞ്ഞ പാർട്ട് നമ്മൾ ഫോം ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിലാണ് നമ്മുടെ ഫെറിക് ഫെറോ സൈനൈഡ് ആയിട്ടുള്ള എഫ് ഇ ഫോർ എഫ് ഇ സി എൻ സിക്സ് ട്രൈസ് ഫോം ചെയ്യിപ്പിക്കുന്നത്. അത് ഈ ഫോർമുല ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇക്വേഷൻ ഒക്കെ ബാലൻസ്ഡ് ആയിട്ട് എഴുതാം. ഈ വെളിയിലുള്ള എഫ് ഇ എന്ന് പറയുന്നത് ഫെറിക് അയോൺ അല്ലേ, അതായത് എഫ് ഇ ത്രീ പ്ലസ് അയോൺ ആണല്ലോ. അങ്ങനെ ആ എഫ് ഇ ത്രീ പ്ലസിന്റെ ഫോമിൽ നമ്മൾ എഴുതി ഫെറിക് അയോൺ. അത് എത്ര ടൈംസ് ആണ് നമ്മുടെ ഫോർമുലക്കകത്ത് എത്ര ടൈംസ് ആയിരുന്നത്? ഫോർ ടൈംസ്. ഫോർ എഫ് ഇ ത്രീ പ്ലസ്. ഇത്രയും പാർട്ട് ക്ലിയർ ആയാലും നോക്കി ഈ ഫോർമുല നോക്കിയാണ് ബാലൻസ്ഡ് ഇക്വേഷൻ അങ്ങ് എഴുതിയാൽ മതി. ഫോർ എഫ് ഇ ത്രീ പ്ലസ് പ്ലസ് എഫ് ഇ സി എൻ സിക്സ് എത്ര ടൈംസ് ആവേണ്ടേ? ത്രീ ടൈംസ് പ്ലസ് ത്രീ എഫ് ഇ സി എൻ സിക്സ്. എഫ് ഇ സി എൻ സിക്സ് ചാർജ് എത്ര? ഫോർ മൈനസ്. ക്ലിയർ ആയല്ലോ. അങ്ങനെ നാല് എഫ് ഇ ത്രീ പ്ലസ് അയോണും മൂന്ന്
FeCN6 4 minus ion കൂട റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ferric ferrocyanide ആയിട്ടുള്ള Fe4 FeCN6 എന്ത് കിട്ടുന്നത് ട്രൈസ് കിട്ടുന്നത് അല്ലേ Fe4 FeCN6 ട്രൈസ് കാരണം എന്തൊക്കെ 4 Fe3 plus ion അതാണ് Fe4 FeCN6 എത്ര ടൈംസ് ഉണ്ട് 3 ടൈംസ് Fe4 FeCN6 ട്രൈസ് ഇതാണ് ferric ferrocyanide ഈ ferric ferrocyanide കാരണമാണ് നമുക്ക് എന്ത് കളർ കിട്ടുന്നത് പെർഷ്യൻ ബ്ലൂ കളർ കിട്ടുന്നത് ദി ഇക്വേഷൻ ക്ലിയർ ആയല്ലോ ആദ്യം സോഡിയം ഫിഷൻ എക്സ്ട്രാക്റ്റ് ആകുന്ന സോഡിയം സയനൈഡ് ഫോം ചെയ്യുന്നു അന്നേരം CN minus ion കിട്ടുന്നു ആ CN minus ion നമ്മുടെ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ബോയിൽ ചെയ്യുന്ന ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആയിട്ടുള്ള Fe2 plus ion ആയിട്ട് റിയാക്ട് ചെയ്ത് FeCN6 എന്നുള്ള പാർട്ട് ഫോം ചെയ്യുന്നു അതിന് ചാർജ് 4- ആണ് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മൾ നേരെ എവിടെ നോക്കണം ഫോർമുല 4 Fe3 plus ion എത്ര 3 FeCN6 4- ion ആയിട്ട് റിയാക്ട് ചെയ്ത് ferric ferrocyanide ഫോം ചെയ്യുന്നു ഇപ്പൊ തന്നെ ഇക്വേഷൻ കാണാതെ പഠിച്ചല്ലോ ക്ലിയർ ആയി നമുക്ക് ഈ നൈട്രജന്റെ ലെസെൻഡസ് ടെസ്റ്റിൽ നിന്ന് നല്ല രീതിയിൽ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം കാർബണും ഹൈഡ്രജനും നമുക്ക് മാറ്റിയിട്ട് ആദ്യം നൈട്രജൻ പഠിപ്പിച്ചത് ഇതുപോലെ കാർബണും ഹൈഡ്രജനും പഠിക്കാതിരിക്കരുത് കാരണം അതിപ്പോ നമ്മുടെ ഫോക്കസ് ഏരിയ കാരണം എല്ലാ ഫോക്കസ് ഏരിയയും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക കാരണം പല കുട്ടികളും എന്നോട് ചോദിക്കുന്നു സാറേ ഓരോ യൂണിറ്റിന്റെ വെയിറ്റേജ് എത്രാന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കാരണം നമുക്ക് ഈ വർഷം ആ വെയിറ്റേജ് എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട കാരണം നമ്മൾ എല്ലാ ടോപ്പിക്സും പഠിക്കുന്ന സമയത്ത് ഈ സെലക്ഷനും വെയിറ്റേജും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു പറഞ്ഞു കൊടുക്കുമായിരുന്നു കാരണം ഇപ്പൊ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സിലബസിന്റെ ഒരു 40% പോർഷൻ മാത്രമേ നമ്മുടെ ഫോക്കസ് ഏരിയക്കകത്തുള്ളൂ ബാക്കി 60% എടുത്ത് മാറ്റി വെക്കുക ആ 40% പോർഷനെ നിങ്ങൾ വെയിറ്റേജോ അതേപോലെ സെലക്ഷനോ ഒന്നും ചെയ്യണ്ട ആ 40% പോർഷൻ എല്ലാ യൂണിറ്റുകളുടെയും കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക പഠിക്കുക കേട്ടോ കാരണം നമുക്ക് ഫോക്കസിന് ഒന്നും ഇല്ലാതെ കറക്റ്റ് വെയിറ്റേജ് ഒക്കെ പറഞ്ഞ് സെലക്ഷൻ പോസ്റ്റിന് ഒക്കെ തരാം ഇപ്പൊ അതിന്റെ ആവശ്യമില്ല കാരണം 40% പോർഷൻ ആകേ ഉള്ളൂ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അങ്ങ് സമാധാനമായിട്ട് പഠിക്കും ഇനിയും സമയം കിടക്കുന്നു അല്ലെ കുട്ടിക്ക് അങ്ങ് പഠിക്കുക കേട്ടോ എംസിഎ എന്ന് വെച്ചാൽ ഒരു ടെൻഷനും വേണ്ട ക്ലാസ്സുകളൊക്കെ കണ്ട അല്ലെ പവർ ആയിട്ട് അങ്ങ് പഠിച്ച് മുന്നോട്ട് വരിക അത് നമ്മൾ പറഞ്ഞു വന്നത് നൈട്രജന്റെ ലെസെൻഡസ് ടെസ്റ്റിൽ നിന്ന് ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്തരം പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് എക്സ്പ്ലെയിൻ ദ കെമിസ്ട്രി ബിഹേവ് ദ ലെസെയ്നസ് ടെസ്റ്റ് ഫോർ നൈട്രജൻ ലെസെയ്നസ് ടെസ്റ്റ് ഫോർ നൈട്രജന്റെ കെമിസ്ട്രി എഴുതുക എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി എഴുതാന്ന് പറഞ്ഞാൽ ആദ്യം സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിന്റെ പ്രിപ്പറേഷൻ എഴുതുക അത് കഴിഞ്ഞ് ടെസ്റ്റ് എഴുതുക അതുപോലെ അത് എങ്ങനെയാണ് നമ്മൾ നൈട്രജന്റെ പ്രസൻസ് കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് എഴുതുക അത് നിർബന്ധമായിട്ട് ഇക്വേഷനും എഴുതുക ക്ലിയർ ആയല്ലോ അതല്ലേ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് എക്സ്പ്ലെയിൻ ലെസെയ്നസ് ടെസ്റ്റ് ഫോർ നൈട്രജൻ അങ്ങനെ ചോദിച്ചാലും സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എഴുതണം അതിന്റെ ടെസ്റ്റ് എഴുതണം പിന്നെ അതിന്റെ ഇക്വേഷനും എഴുതണം അതല്ലാതെ പരീക്ഷ 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഏത് കോമ്പൗണ്ട് ആണ് നമുക്ക് നൈട്രജന്റെ ലെസെയ്നസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പേർഷ്യൻ ബ്ലൂ കളർ നൽകുന്നത് പേർഷ്യൻ ബ്ലൂ കളർ നൽകുന്ന കോമ്പൗണ്ട് ആണ് ഫെറിക് ഫെറോ സൈനൈഡ് ഫെറിക് ഫെറോ സൈനൈഡ് ഫോർമുലയാണ് FeCN6 3 times. ഇത്രയും ക്വസ്റ്റ്യൻ ലെസെയ്നസ് ടെസ്റ്റിൽ നിന്ന് വന്നിട്ടുണ്ട് ലെസെയ്നസ് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ കാർബണും ഹൈഡ്രജനും ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം അത് എങ്ങനെയാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കാർബണും ഹൈഡ്രജനും ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ശ്രദ്ധിച്ചിരിക്കുക ഇപ്പൊ നമ്മളൊരു ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുന്നു ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കാർബണും ഹൈഡ്രജനും ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ കോപ്പർ ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുക ഓർഗാനിക് കോമ്പൗണ്ടിനെ ആര് വെച്ച് ഹീറ്റ് ചെയ്യുക കോപ്പർ ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുക അങ്ങനെ ആ ഓർഗാനിക് കോമ്പൗണ്ടിനെ കോപ്പർ ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള കാർബൺ ഡയോക്സൈഡ് ആയിട്ട് അങ്ങ് ഓക്സിഡൈസ് ചെയ്യും ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള കാർബൺ ഡയോക്സൈഡ് ആയിട്ട് അങ്ങ് ഓക്സിഡൈസ് ചെയ്യുന്നു അതേപോലെ ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള ഹൈഡ്രജന് വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നു അതായത് ഹൈഡ്രജൻ ഓക്സിഡൈസ് ചെയ്ത് വാട്ടർ ആവുന്നു വാട്ടർ ഏത് ഫോമിൽ വരുന്നത് വാട്ടർ വേപ്പറിന്റെ ഫോമിലാണ് വരുന്നത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ കോപ്പർ ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്യാസ് അവിടെ ഫോം ചെയ്യുന്നു അവിടെ ഗ്യാസ് ഫോം ചെയ്യുന്ന കാണാം ആ ഗ്യാസ് എന്ന് പറയുന്ന കാർബൺ ഡയോക്സൈഡിന്റെയും വാട്ടർ വേപ്പറിന്റെയും മിക്സ്ചറാണ് ആ ഗ്യാസ് എന്ന് പറയുന്നത് അങ്ങനെ കാർബൺ ഡയോക്സൈഡിന്റെയും വാട്ടർ വേപ്പറിന്റെയും മിക്സ്ചറായിട്ടുള്ള ഗ്യാസ് അവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കാർബണും ഹൈഡ്രജനും ഉണ്ടെന്ന് അറിയാൻ പറ്റും ഒരു ഗ്യാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ അത് കാർബൺ ഡയോക്സൈഡിന്റെയും വാട്ടർ വേപ്പറിന്റെ തന്നെ ഗ്യാസ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് ആ ഗ്യാസിനകത്ത് കാർബൺ ഡയോക്സൈഡും വാട്ടർ വേപ്പറും ഉണ്ടോ എന്നുള്ള കാര്യം അറിയണം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ആദ്യം ആ ഗ്യാസിനെ
ഈ ക്ലിയർ ലൈവ് വാട്ടറിലേക്ക് പാസ് ചെയ്യുന്നു. ആദ്യം നമ്മൾ ആ ഗ്യാസിനെ എവിടോട്ട് പാസ് ചെയ്യുന്നു, ക്ലിയർ ആയിട്ടുള്ള ലൈവ് വാട്ടറിലേക്ക് പാസ് ചെയ്യുന്നു. പിന്നെ ആ ഗ്യാസിനകത്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടെങ്കിൽ ആ ക്ലിയർ ലൈവ് വാട്ടർ എന്തായിട്ട് മാറും, മിൽക്കി കളറായിട്ട് മാറും. അതായത് നമുക്ക് ആ ഓർഗാനിക് കോമ്പൗണ്ടിനെ കോപ്പർ ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് അവിടെ ഫോം ചെയ്യുന്ന ഗ്യാസിന്റെ ഒരു പാർട്ട്, അവിടെ ഫോം ചെയ്യുന്ന ഗ്യാസിന്റെ ഒരു പാർട്ടിനെ നമ്മൾ എങ്ങോട്ട് കടത്തിവിടുക ചെയ്യുന്നത്, ക്ലിയർ ആയിട്ടുള്ള ലൈൻ വാട്ടറിലേക്ക് കടത്തിവിടുന്നു. അങ്ങനെ ക്ലിയർ ലൈൻ വാട്ടർ മിൽക്കി ആയിട്ട് മാറുകയാണെങ്കിൽ ആ ഗേഷ്യസ് മിക്സ്ചറിനകത്ത് നമുക്ക് എന്ത് ഗ്യാസ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ടെന്ന് പറയാം. കാരണം അങ്ങനെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ടെങ്കിൽ ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ആരുണ്ട്, കാർബൺ ഉണ്ട്. ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള കാർബൺ ആണ് കോപ്പർ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു. അങ്ങനെ കാർബൺ ഡയോക്സൈഡ് ആ ക്ലിയർ ലൈൻ വാട്ടർ മിൽക്കി ആയിട്ട് മാറിയാൽ നമുക്ക് 100% ആ കാർബൺ ഡയോക്സൈഡിന്റെ പ്രസൻസും അതേപോലെ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് കാർബൺ ഉണ്ടെന്ന് ഉറപ്പിക്കാം. ഇനി നമുക്ക് അവിടെ ഹൈഡ്രജന്റെ പ്രസൻസ് നമ്മൾ എങ്ങനെയായിരുന്നു പറയുന്നത്, ആ ഓർഗാനിക് കോമ്പൗണ്ടിനെ കോപ്പർ ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള ഹൈഡ്രജനെ എന്തായിട്ട് ഓക്സിഡൈസ് ചെയ്യുമായിരുന്നു, വാട്ടർ വേപ്പർ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. അവിടെ ഫോം ചെയ്യുന്ന നമ്മുടെ ഗേഷ്യസ് ഗ്യാസിനകത്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടെന്ന് ഉറപ്പിച്ചതുപോലെ തന്നെ വാട്ടർ വേപ്പർ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കണ്ടേ. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് എടുക്കുന്നു. അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ഇല്ലാത്ത കോപ്പർ സൾഫേറ്റ്. അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന വൈറ്റ് കളർ, എന്ത് കളറാണ്, വൈറ്റ് കളറുള്ള കോമ്പൗണ്ട്. ആ അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മൾ ഈ ഗ്യാസിനെ പാസ് ചെയ്യിപ്പിക്കുക. അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മൾ ഗ്യാസിനെ പാസ് ചെയ്യിപ്പിക്കുക. അങ്ങനെ അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിലേക്ക് അവിടെ കോപ്പർ ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്തപ്പം അവിടെ ഫോം ചെയ്യുന്ന ഗേഷ്യസ് മിക്സ്ചറിനെ നമ്മൾ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ ആ അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിന്റെ കളറ് വൈറ്റ് കളറിൽ നിന്ന് ബ്ലൂ കളറായിട്ട് മാറിയാൽ, വൈറ്റ് കളറിൽ നിന്ന് എന്തിലോട്ട് മാറിക്കഴിഞ്ഞാല് ബ്ലൂ കളറിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ വേപ്പറിന്റെ പ്രസൻസ് അവിടെ ഉറപ്പിക്കാം. കാരണം ആ ബ്ലൂ കളറിലേക്ക് മാറുന്നത് അൺഹൈഡ്രസ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന വൈറ്റ് കളർ കോമ്പൗണ്ട് വാട്ടർ വേപ്പറുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ആവും, വാട്ടർ കണ്ടന്റ് ഉള്ള കോപ്പർ സൾഫേറ്റ് ആവും. ആ ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റിന്റെ കളറാണ് എന്ത് കളർ എന്ന് പറയുന്നത്, ബ്ലൂ കളർ എന്ന് പറയുന്നത്. പിന്നെ കാർബണിന്റെ ഹൈഡ്രജന്റെ ടെസ്റ്റ് ക്ലിയർ ആയി. ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, കോപ്പർ ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുക, കാർബണ് CO2 ആയിട്ട് ഓക്സിഡൈസ് ചെയ്തു, ഹൈഡ്രജൻ വാട്ടർ വേപ്പർ ആയിട്ട് ഓക്സിഡൈസ് ചെയ്ത് മാറുന്നു. എന്നിട്ട് അവിടെ ഫോം ചെയ്യുന്ന ആ ഗേഷ്യസ് മിക്സർ, കാർബൺ ഡയോക്സൈഡിന്റെ വാട്ടർ വേപ്പറിന്റെ ആ ഗേഷ്യസ് മിക്സറിനകത്ത് CO2 വാട്ടർ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടി CO2 നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ആ ഗേഷ്യസ് മിക്സറിനെ ലൈൻ വാട്ടറിൽ കൂടെ പാസ് ചെയ്യുന്നു. അതിനെ ക്ലിയർ ലൈൻ വാട്ടർ മിൽക്കി ആയിട്ട് മാറുന്നു. വാട്ടർ വേപ്പറിന്റെ പ്രസൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ ഫോം ചെയ്യുന്ന ഗേഷ്യസ് മിക്സറിനെ എങ്ങോട്ട് കടത്തിവിടുന്നു, അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിലേക്ക് കടത്തിവിടുന്നു. അതിന് വൈറ്റ് കളറുള്ള അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളറായിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് എന്തിന്റെ പ്രസൻസ് ഉറപ്പിക്കാം, വാട്ടറിന്റെ പ്രസൻസും ഉറപ്പിക്കാം. വാട്ടർ വേപ്പർ ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട് ആരുണ്ടെന്ന, ഹൈഡ്രജൻ ഉണ്ടെന്ന്. ക്ലിയർ ആയല്ലോ. നമുക്ക് ആ ടെസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു പോയിന്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധി, നമ്മൾ ഈ ടെസ്റ്റ് ഇക്വേഷൻ എഴുതണം. നമുക്ക് ഇക്വേഷൻ എഴുതുന്ന മുമ്പ് ആദ്യം എങ്ങനെയാണ് ആ ടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറയാം. ഞാൻ ഈ എഴുതിയേക്കുന്ന സിമ്പിൾ ആയിട്ടാണ് എഴുതിയാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഹീറ്റഡ് വിത്ത് കോപ്പർ ഓക്സൈഡ്. ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ ആര് വെച്ച് ഹീറ്റ് ചെയ്യുക, കോപ്പർ ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുക. ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് കാർബൺ പ്രസന്റ് ഇൻ ദ കോമ്പൗണ്ട് ഈസ് ഓക്സിഡൈസ്ഡ് ടു CO2. അങ്ങനെ കോപ്പർ ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ കാർബൺ എന്തായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു, CO2 ആയിട്ടും. ഹൈഡ്രജനെ എന്ത് വേപ്പറായിട്ടും മാറുന്നു, വാട്ടർ വേപ്പറായിട്ടും മാറുന്നു. നമുക്ക് ഈ CO2 വാട്ടർ വേപ്പറിന്റെ പ്രസൻസ് എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. അതിനുവേണ്ടി ദ പ്രസൻസ് ഓഫ് CO2 ഈസ് ടെസ്റ്റഡ് ബൈ പാസിംഗ് ത്രൂ ലൈം വാട്ടർ. പ്രസൻസ് ഓഫ് CO2 ഈസ് ടെസ്റ്റഡ് ബൈ പാസിംഗ് ത്രൂ ക്ലിയർ ലൈം വാട്ടർ എന്ന് തന്നെ കൊടുത്തു. പാസിംഗ് ത്രൂ ക്ലിയർ ലൈം വാട്ടർ, ലൈൻ വാട്ടർ ടേൺസ് എന്താണ്, മിൽക്കി. ആ ക്ലിയർ ലൈൻ വാട്ടർ എന്തായിട്ട് മാറുന്നു, മിൽക്കി ആയിട്ട് മാറുന്നു. CO2 പ്രസൻസ് നമ്മൾ കൺഫേം ചെയ്തു. CO2 പ്രസൻസ് കൺഫേം ചെയ്തു പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട് ആരുണ്ടെന്നാണ്, കാർബൺ ഉണ്ട്. ഈ വാട്ടർ വേപ്പറിന്റെ പ്രസൻസ് എങ്ങനെ നമ്മൾ കൺഫേം ചെയ്യുന്നത്, ദ പ്രസൻസ് ഓഫ് വാട്ടർ ഈസ് ടെസ്റ്റഡ് വിത്ത് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ്. പ്രസൻസ് ഓഫ് വാട്ടർ ഈസ് ടെസ്റ്റഡ് വിത്ത് ആരെ കൊണ്ട്, അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ്. എന്താണ് ബ്ലൂ, അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് എന്തായിട്ട് മാറുന്നു, ബ്ലൂ ആയിട്ട് മാറുന്നു. അങ്ങനെ അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ബ്ലൂ ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടറിന്റെ പ്രസൻസ് കൺഫേം ചെയ്യാം. കാരണം വാട്ടർ അല്ലെങ്കിൽ വാട്ടർ വേപ്പറിന്റെ പ്രസൻസ് കൺഫേം ചെയ്യാം. വാട്ടർ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ആരുണ്ടെന്നാണ്, ഹൈഡ്രജൻ ഉണ്ടെന്ന്.
കാർബണിന്റെ ഹൈഡ്രജന്റെ ഡിറ്റക്ഷൻ ടെസ്റ്റ് ക്ലിയർ ആയല്ലോ. നമുക്ക് ഇനി ഈ ടെസ്റ്റിനകത്തുള്ള ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കാർബണും ഹൈഡ്രജനും ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റിനകത്തുള്ള ഇക്വേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ടെസ്റ്റിനകത്തുള്ള ഇക്വേഷൻസ്, ഡിറ്റക്ഷൻ ടെസ്റ്റിനകത്തുള്ള ഇക്വേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇക്വേഷന്, ഓർഗാനിക് കോമ്പൗണ്ട് കോപ്പർ ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുമ്പം ആ ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള കാർബൺ എന്തായിട്ട് ഓക്സിഡൈസ് ചെയ്യുമെന്ന് പറഞ്ഞു, കാർബൺ ഡയോക്സൈഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇക്വേഷന്. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള കാർബൺ ആറ്റം ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കോപ്പർ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. കോപ്പർ ഓക്സൈഡ് ആണ് CuO. ഒരു കാർബൺ ആറ്റം റിയാക്ട് ചെയ്യുന്നത് രണ്ട് കോപ്പർ ഓക്സൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ റിയാക്ഷൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ ഒരു കാർബൺ ആറ്റവും രണ്ട് കോപ്പർ ഓക്സൈഡ്, CuO ആണ് കോപ്പർ ഓക്സൈഡ്. രണ്ട് കോപ്പർ ഓക്സൈഡ് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ ആ രണ്ട് കോപ്പർ ഓക്സൈഡ് എടുക്കുമ്പോൾ അവിടെ എത്ര ഓക്സിജൻ വരുന്നു, രണ്ട് ഓക്സിജൻ. ഒരു കാർബണും രണ്ട് ഓക്സിജനും കൂടെ എന്ത് ഗ്യാസ് ആയിട്ട് മാറുന്നു, CO2 ഗ്യാസ് ആയിട്ട് മാറുന്നു. ഒരു കാർബണും രണ്ട് ഓക്സിജനും കൂടെ എന്ത് ഗ്യാസ് ആവുന്നു, CO2 ഗ്യാസ് ആയിട്ട് മാറുന്നു. അങ്ങനെ CO2 ഗ്യാസ് ആയിട്ട് മാറിക്കഴിഞ്ഞ് ബാലൻസ് ഇവിടെ എത്ര കോപ്പർ ആറ്റം ഉണ്ട്, രണ്ട് കോപ്പർ. ആ രണ്ട് കോപ്പർ ആറ്റം എന്ത് ചെയ്യുന്നത് മാറുന്നു. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കോപ്പറും കോപ്പർ ആറ്റം എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനകത്ത് ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള കാർബണ് ഒരു ആ ഇക്വേഷൻ ഓർത്തോണം, ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള കാർബൺ ആറ്റം ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കോപ്പർ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഒരു കാർബൺ ആറ്റം ആണ് രണ്ട് കോപ്പർ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അവിടെ എന്ത് ഗ്യാസ് ഫോം ചെയ്യുന്നു, CO2 ഗ്യാസ് ഫോം ചെയ്യുന്നു. എത്ര കോപ്പർ ആറ്റവും ഫോം ചെയ്യുന്നു, രണ്ട് കോപ്പർ ആറ്റവും ഫോം ചെയ്യുന്നു. CO2 ഗ്യാസ് ഫോം ചെയ്തല്ലോ. അടുത്ത നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള ഹൈഡ്രജന് കോപ്പർ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറുമെന്ന് പറഞ്ഞു, വാട്ടർ വേപ്പർ ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനകത്തുള്ള ഹൈഡ്രജന് കോപ്പർ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ ആണെങ്കിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റം ഒരു കോപ്പർ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, രണ്ട് ഹൈഡ്രജൻ ആറ്റം എത്ര കോപ്പർ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന, ഒരു കോപ്പർ ഓക്സൈഡുമായിട്ടാണ്, ഒരു കോപ്പർ ഓക്സൈഡ് മോളിക്യൂളുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇനി രണ്ട് ഹൈഡ്രജൻ ആറ്റം ഒരു കോപ്പർ ഓക്സൈഡ് മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ രണ്ട് ഹൈഡ്രജനും നമ്മുടെ കോപ്പർ ഓക്സൈഡിനകത്ത് ഒരു കോപ്പർ ഓക്സൈഡ് മോളിക്യൂൾ റിയാക്ട് ചെയ്യുന്നത്, ആ കോപ്പർ ഓക്സൈഡിനകത്തുള്ള ഒരു ഓക്സിജനും കൂടെ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടെ എന്തായിട്ട് മാറുന്നു, വാട്ടർ ആയിട്ട് മാറുന്നു. ആ വാട്ടർ ഫോം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു കോപ്പർ ആറ്റവും കിട്ടുന്നു. പിന്നെ നമ്മൾ അവിടെ ഈ ഓർഗാനിക് കോമ്പൗണ്ടിനെ കോപ്പർ ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിന്റെയും വാട്ടർ വേപ്പർ ഗ്യാസിന്റെയും ഒരു മിക്സ്ചർ ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഗ്യാസിനകത്ത് കാർബൺ ഡയോക്സൈഡും വാട്ടർ വേപ്പർ ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലായത്, നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ എങ്ങനെയാ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്, അവിടെ ഫോം ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിനെ ലൈം വാട്ടറിലേക്ക്, ക്ലിയർ ലൈം വാട്ടറിലേക്ക് നമ്മൾ പാസ് ചെയ്യിപ്പിച്ചു. ലൈം വാട്ടർ എന്ന് പറയുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ലൈം വാട്ടർ. കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ ഫോർമുലയാണ് CaOH2. അവിടെ ഫോം ചെയ്ത കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ നമ്മൾ എങ്ങോട്ട് പാസ് ചെയ്യിപ്പിച്ചു, ലൈം വാട്ടർ ആയിട്ടുള്ള, ക്ലിയർ ലൈം വാട്ടർ ആയിട്ടുള്ള കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് പാസ് ചെയ്യിപ്പിച്ചു. ഈ ലൈം വാട്ടർ ഒക്കെ നമ്മൾ എക്സ്പ്ലോർ എലമെന്റ്സ് എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ലൈം വാട്ടർ എന്താണെന്നൊക്കെ ഉള്ളത്. പിന്നെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള ലൈം വാട്ടറിലേക്ക് പാസ് ചെയ്തു. അങ്ങനെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഈ ക്ലിയർ ലൈം വാട്ടറിലേക്ക് പാസ് ചെയ്തപ്പോൾ നമുക്ക് അവിടെ എന്ത് കളറായിട്ട് മാറി, ക്ലിയർ ലൈം വാട്ടർ മിൽക്കി കളറായിട്ട് മാറി. ആ മിൽക്കി കളറായിട്ട് മാറിയത് ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽസ്യം കാർബണേറ്റ് ആയിട്ടുള്ള CaCO3 ഫോം ചെയ്യുന്നു. കാൽസ്യം കാർബണേറ്റ് ആയിട്ടുള്ള CaCO3 ഫോം ചെയ്തുകൊണ്ടാണ് നമുക്ക് അവിടെ എന്ത് കളർ കിട്ടിയത്, മിൽക്കി കളർ കിട്ടിയത്. ഈ കാൽസ്യം കാർബണേറ്റ് ആണ് നമുക്ക് എന്ത് കളർ നൽകുന്നത്, മിൽക്കി കളർ നൽകുന്നത്. ക്ലിയർ ആയല്ലോ. ആ കാൽസ്യം കാർബണേറ്റിന്റെ കൂടെ നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് വാട്ടർ.
ക്ലിയർ ആയല്ലോ ഇത് നോക്കിയേ നമ്മൾ കാർബൺ ഡൈഓക്സൈഡ് ഗ്യാസിന്റെ വാട്ടർ വേപ്പറിന്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു കാർബൺ ഡൈഓക്സൈഡ് ഗ്യാസ് ലൈൻ വാട്ടറിലേക്ക് പാസ് ചെയ്ത് ക്ലിയർ ലൈൻ വാട്ടർ മിൽക്കി ആയിട്ട് വന്ന ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു ഇനി നമുക്ക് എന്ത് ഒരു ഇക്വേഷൻ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ എന്തിന്റെ പ്രസൻസ് കാണുന്ന വാട്ടർ വേപ്പറിന്റെ പ്രസൻസ് കാണിക്കുന്ന ഇക്വേഷൻ ആ വാട്ടർ വേപ്പറിന്റെ പ്രസൻസ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാവുന്നത് ഈ ഗ്യാസിനെ നമ്മൾ എങ്ങോട്ട് ഇവിടെ ഫോം ചെയ്ത കാർബൺ ഡയോക്സൈഡിനെ വാട്ടർ വേപ്പറിന്റെ ഗ്യാസിനെ അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിലേക്ക് പാസ് ചെയ്യുന്നു വാട്ടർ കണ്ടന്റ് ഇല്ലാത്ത കോപ്പർ സൾഫേറ്റ് കോപ്പർ സൾഫേറ്റിന്റെ ഫോർമുല എന്താണ് CuSO4 അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിന്റെ കളർ വൈറ്റ് കളറാണ് ഈ വൈറ്റ് കളർ കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മൾ ആ കാർബൺ ഡയോക്സൈഡും വാട്ടർ വേപ്പറുള്ള ഗ്യാസ് അങ്ങോട്ട് കടത്തി വിടുമ്പോ ഈ കോപ്പർ സൾഫേറ്റ് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു വാട്ടർ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഒരു കോപ്പർ സൾഫേറ്റിന് 5 വാട്ടർ മോളിക്യൂളുമായിട്ട് ബോണ്ട് ചെയ്യാനുള്ള കഴിവുണ്ട് കോപ്പർ സൾഫേറ്റ് എത്ര വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു 5 വാട്ടർ മോളിക്യൂളുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു റിയാക്ട് ചെയ്യുന്നതാണ് ഒരു ബോണ്ട് ഫോം ചെയ്തിട്ട് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ആയിട്ട് മാറുന്നു ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ഉള്ള കോപ്പർ സൾഫേറ്റ് ആയിട്ട് മാറുന്നു അതാണ് CuSO4 5H2O ഈ ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റിന്റെ കളറാണ് എന്ത് കളറാ ബ്ലൂ കളർ നമ്മുടെ ഇവിടെ ഫോം ചെയ്ത കാർബൺ ഡയോക്സൈഡിന്റെ വാട്ടർ വേപ്പറിന്റെ ഗ്യാസ് കോപ്പർ സൾഫേറ്റിലേക്ക് പാസ് ചെയ്യുമ്പോൾ വൈറ്റ് കളേർഡ് കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളേർഡ് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അവൾ എന്തിന്റെ പ്രസൻസ് ഉണ്ടെന്ന് ഉറപ്പിക്കാം വാട്ടറിന്റെ പ്രസൻസ് ഉണ്ടെന്ന് ഉറപ്പിക്കാം ഈ നാല് ഇക്വേഷനും നമ്മൾ അറിയണം കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്ന ഇക്വേഷൻ വാട്ടർ ഫോം ചെയ്യുന്ന ഇക്വേഷൻ കാർബൺ ഡയോക്സൈഡിന്റെ ടെസ്റ്റ് വാട്ടറിന്റെ ടെസ്റ്റ് ഡിറ്റക്ഷൻ ആകുള്ളത് ഇത്രയും ക്ലിയർ ആയല്ലോ നമ്മൾ അടിപൊളിയായിട്ട് മൂന്ന് എലമെന്റ് ഡിറ്റക്ഷൻ പഠിച്ചു നൈട്രജന് കാർബൺ ഹൈഡ്രജൻ ഓക്കേ